റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവാണ് മേജർ ജനറൽ ഇഗോർ കൊനഷോക്ക ആണ് ഈ വാർത്ത പറയുന്നത്. അതായത് റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള ഇൻഫർമേഷൻ അറ്റാക്കും ടെക്നോളജിക്കൽ അറ്റാക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുക്രൈനിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കീവ് വിട്ടൊഴിയണം. കാരണം ഇനി റഷ്യയുടെ ആക്രമണം ഈ രീതിയിലായിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരികയാണ്. അതായത് കീവ് കീഴടക്കാൻ ഒരുപക്ഷെ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമായി മാറുകയാണ്. ഇന്ന് യുക്രൈനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ കീവ് കീഴടക്കാനുള്ള നടപടികളുമായി റഷ്യ മുന്നോട്ട് പോവുകയാണ്. ഇനി വലിയ രീതിയിലുള്ള ആയുധങ്ങൾ, ഹൈ പ്രിസിഷൻ വെപ്പൺ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഹൈ പ്രിസിഷൻ വെപ്പൺസ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കീവിലെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് വ്യക്തമാക്കുന്നത്. ഹരീഷ് ഉണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഒരു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്നൊരു പക്ഷേ കീവിന് അല്ലെ കീവ് കീഴടക്കാനുള്ള റഷ്യ അതിന്റെ ആ ഒരു ഗതി അത് വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും, അതായത് ക്രിമിയയിൽ നിന്നും, ബെലാറൂസിൽ നിന്നും, അതോടൊപ്പം തന്നെ ഡൊണബാസിൽ നിന്നും, അതായത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിൽ കരമാർഗം റഷ്യൻ സേന എത്തുന്നുണ്ട്. ഇപ്പോൾ ദാ ഈ ഒരു മുന്നറിയിപ്പും റഷ്യൻ മാധ്യമങ്ങളുടെ, റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നു. അതായത് ചർച്ചകളെല്ലാം ഒരു ഭാഗത്ത് അതവിടെ നടക്കട്ടെ. ഇനി ഞങ്ങൾക്കൊരു ഇന്നലെ റഷ്യൻ വക്താവ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഉയർന്നതുപോലെ, ഞങ്ങൾ യുദ്ധം തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ അവസാനം എന്ന് പറയുന്നത് കീവ് കീഴടക്കണം, പുതിയൊരു സർക്കാർ അവിടെ വരണം, സെലൻസ്കി മാറണം. ആര്യ, ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. റഷ്യ പറയുന്നു, റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിയാണ് ഇപ്പോൾ ഇങ്ങനൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ വരും മണിക്കൂറിൽ ശക്തമായി തന്നെ കീവിനെ ആക്രമിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും കാലം ഞങ്ങൾ നടത്തിയ ആക്രമണം പോലെയായിരിക്കില്ല ഇനി ഉണ്ടാവുക. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും കീവ് വിട്ട് മാറണം എന്നൊരു ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഉച്ചയോട് കൂടി തന്നെ വന്ന ആ ദൃശ്യങ്ങളും ഇത് ഈ പറയുന്ന വസ്തുതുര ഈ പറയുന്ന ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കുന്ന ഒരു ചിത്രമായിരുന്നു ഉച്ചയ്ക്ക് വന്ന ചിത്രം. കാരണം ആ ഒരു സാറ്റലൈറ്റ് ചിത്രത്തിൽ തന്നെ നമ്മൾ വ്യക്തമായി കണ്ടതാണ്, നിലവിൽ നിരനിരയായി തന്നെ റഷ്യൻ സന്നാഹങ്ങൾ നിരനിരയായി കീവിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഉച്ചയോട് കൂടി തന്നെ കണ്ടതാണ്. ആ സന്നാഹങ്ങളെല്ലാം കൂടി തരുമ്പോൾ ഇപ്പോൾ അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ കീവിനെ ശക്തമായ രീതിയിൽ തന്നെ അവർ ആക്രമിക്കും. കീവും കാർഗീവും കേന്ദ്രീകരിച്ച് തന്നെ ശക്തമായി തന്നെ ആക്രമണം നടത്താനായിരുന്നു ഇന്ന് റഷ്യയുടെ പ്ലാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കീവിനും കാർഗീവിനും തുടരെ സ്ഫോടനം ഉണ്ടായി എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. നിലവിൽ തന്നെ ഒത്തിർക്ക്, അതുപോലെ തന്നെ ബുസോവ എന്നീ രണ്ട് മേഖലകളിലും ഇന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നു. ബുസോവയിൽ നടന്ന ആക്രമണം ആശുപത്രിക്ക് നേരെയായിരുന്നു. ആ ആശുപത്രിയിൽ ഉണ്ടായ രോഗികളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ നിലവിൽ ഫ്രീഡം സ്ക്വയറിൽ ഉണ്ടായ ആക്രമണത്തിൽ 10 പേർ മരിച്ചെന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. നിലവിൽ തന്നെ അവിടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ പല കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യയും കാഷ്വാലിറ്റിയും എല്ലാം തന്നെ കൂടാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നു. കാരണം റഷ്യ, അതായത് അവരുടെ വാക്കിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. എന്താണ്, അതായത് ഈ ഒരു യുദ്ധത്തിന്റെ, ഈ ഒരു സൈനിക അധിനിവേശം നടത്തുകയാണെന്ന് പുടിൻ അറിയിച്ച ദിവസം ആ 10 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകില്ല, ഡോൺബാസിൽ യുക്രൈൻ ആരംഭിച്ച യുദ്ധം അത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞങ്ങൾ സൈനിക അധിനിവേശം നടത്തുകയാണെന്നായിരുന്നു അന്ന് പുടിൻ പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ ആ രീതിയിലല്ല. ഇന്ന് ഇത് രണ്ടാമത്തെ മുന്നറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് വരുന്നത്, മോസ്കോയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് അവർ നൽകുന്ന മുന്നറിയിപ്പ് വളരെ കൃത്യമാണ്, കീവിലെ എല്ലാ ജനങ്ങളോടും എത്രയും പെട്ടെന്ന് ജനവാസ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന കർശനമായ മുന്നറിയിപ്പ് മോസ്കോയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇനി കീവ് കീഴടക്കാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം. ഇതുവരെ വലിയൊരു സിവിലിയൻ കാഷ്വാലിറ്റിയിലേക്ക് റഷ്യ കടന്നിരുന്നില്ല, കാർപ്പറ്റ് ബോംബിംഗിലേക്ക് റഷ്യ കടന്നിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തം വീട്ടിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് കാർഖിവിലും കീവിലും, പ്രത്യേകിച്ച് ആ മേഖലകളിൽ, ജനവാസ കേന്ദ്രങ്ങളിൽ റഷ്യ നടത്തുന്ന വ്യോമാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും. ഇനി കീവ് ഒരുപക്ഷെ ഇന്നോ നാളെയോ, അത് ഇതിനു മുൻപ് ആദ്യം വന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 12 ദിവസം കീവ് നിലനിൽക്കും, അതിനുശേഷമായിരിക്കും കീവ് വീഴുകയെന്നാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. വ്യോമാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, കരമാർഗമുള്ള ആക്രമണങ്ങൾ, അതെല്ലാം വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുകയാണ് എന്തായാലും മോസ്കോ ഇപ്പോൾ. ഇനി കീവിനെ പിടിച്ചു നിൽക്കുക, പ്രതിരോധിക്കുക അത് അത്ര എളുപ്പമായിരിക്കില്ല. ഒരുപക്ഷെ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിരിക്കും യൂറോപ്യൻ യൂണിയനിൽ സെലൻസ്കി നടത്തിയ ഇന്നത്തെ പ്രസംഗം, അതീവ വികാര നിർഭരമായ ആ പ്രസംഗം, അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ മോസ്കോ തന്നെ കൃത്യമായി യുക്രൈന് മുന്നറിയിപ്പ് നൽകുകയാണ്, ഞങ്ങൾ ആക്രമണത്തിന്റെ സ്വഭാവം മാറ്റാൻ പോവുകയാണ്, ഇതുവരെ കണ്ടിരുന്ന ആക്രമണ രീതി ആയിരിക്കില്ല ഇനി ഉണ്ടാവുക, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ വിട്ട് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറണമെന്ന് മോസ്കോ തന്നെ ഒരു മുന്നറിയിപ്പ്
ഇന്നത്തെ രണ്ടാമത്തെ മുന്നറിയിപ്പാണ് മോസ്കോയുടെ ഭാഗത്തുനിന്ന് വരുന്നത്.